കൊല്ലമായൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ കാറുകൾ സജീവമായിരുന്നു. ആദ്യം ഒരു വെള്ളക്കാറായിരുന്നു കേസിലേറെ ശ്രദ്ധ നേടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും പുറത്തുവരാതിരുന്ന സാഹചര്യത്തിൽ വെള്ളക്കാറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് സംഘം അരിച്ചുപെറുക്കിയിരുന്നത്. എന്നാൽ പിന്നീട് തെങ്കാശിൽ നിന്നും ഇവരെ പിടികൂടുമ്പോൾ വെള്ളക്കാറിലായിരുന്നില്ല, പകരം ഒരു നീലക്കാറിലായിരുന്നു അവരെ പിടികൂടിയിരുന്നത്. ആ നീലക്കാറ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ട്. KL 02 AZ 7337 എന്ന ഈ നമ്പറുള്ള നീലക്കാർ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇപ്പോൾ കിടപ്പുണ്ട്. ഈ നീലക്കാറിന്റെ അകത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊച്ചു അധോലോകമാണെന്ന് പറയാം. ടോർച്ച്, ബോധം കെടുത്താൻ ഉപയോഗിക്കുന്ന സ്പ്രേ, ചാക്ക്, സ്കൂൾ ബാഗ്, മറ്റൊരു ലാപ്ടോപ്പ് ബാഗ് പോലത്തെ ഒരു ബാഗ്, മാസ്ക്, വസ്ത്രങ്ങൾ എന്നിവയൊക്കെ ആ കാറിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാർ അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ കുട്ടിയുടെ വിരലടയാളം അടക്കമുള്ളവ ഇതിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് മറ്റൊരു കാറിലായിരുന്നുവെങ്കിലും കുട്ടിയെ തിരികെ ആശ്രമ മൈതാനത്ത് കൊണ്ടുവിടാൻ പ്രതികൾ ഉപയോഗിച്ചത് ഈ നീലക്കാറാണ്. മാത്രമല്ല പ്രതികൾ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ഉപയോഗിച്ചതും ഈ കാർ തന്നെയാണ്. എന്തായാലും KL 02 AZ 7337 എന്ന ഈ കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനപ്പെട്ട ഒരു തെളിവാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.